സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നത് വെച്ചുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി രാജിവെക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെടുകയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം രാജിവെക്കുന്നില്ല, അദ്ദേഹം സത്യാവസ്ഥ വിചാരണ നടക്കുമ്പോൾ തെളിയിച്ചുകൊള്ളാം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം രാജിവെക്കേണ്ട, രാജിവെക്കുന്നില്ലെങ്കിൽ അദ്ദേഹം മറ്റൊരു കാര്യം ചെയ്യണം. അദ്ദേഹം സ്പീക്കറുടെ മുൻവശത്തുള്ള മേശപ്പുറത്ത് സ്ഥിരമായിട്ട് കയറി നിൽക്കണം നിയമസഭ നടക്കുമ്പോഴെല്ലാം. നിയമസഭ നടക്കുമ്പോഴെല്ലാം അദ്ദേഹം അവിടെ നിൽക്കുകയും അദ്ദേഹം ശ്രീ കെ എം മാണി സാറ് അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഒരു പുതിയ സമരമുറ ആവിഷ്കരിച്ചത്, അത് എന്ത് കാരണത്തിനാണെങ്കിലും ഒരു പുതിയ സമരമുറ എന്നുള്ള നിലയിൽ ഭാവി തലമുറയ്ക്ക് അതേക്കുറിച്ച് അറിയാൻ ആഗ്രഹം കാണും, അറിഞ്ഞാൽ നല്ലതാണ് എന്ന് ശിവൻകുട്ടിയും സി പി എമ്മും മുഖ്യമന്ത്രിയും ഒക്കെ വിചാരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഭാവി തലമുറ ഇത് മനസ്സിലാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ മന്ത്രിയും കൂടിയായ അദ്ദേഹമാണ് വിദ്യാഭ്യാസത്തിന്റെ ചുമതല വഹിക്കുന്നയാള്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ചുമതലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും പ്രയോജനം കിട്ടത്തക്ക വിധത്തില് അദ്ദേഹം സ്പീക്കറുടെ മേശപ്പുറത്ത് നിയമസഭ കൂടുമ്പോഴെല്ലാം കയറി നിൽക്കണം, പണ്ട് നിന്നതുപോലെ തന്നെ. ആ ഉദാത്തമായ ഉദാഹരണം, മാതൃകാപരമായ ആ സമര രീതി, അത് പഠിക്കട്ടെ പിള്ളേർ, നല്ലതല്ലേ? അത് പഠിക്കാനുള്ള അവസരം കൊടുക്കുക. അദ്ദേഹം രാജിവെക്കുന്നില്ലെങ്കിൽ ചെയ്യേണ്ടത് അതാണ്. ഏതായാലും സുപ്രീം കോടതി ഒരു കാര്യം കണ്ടു, ഈ അഞ്ചു പേര് അല്ലെങ്കിൽ 5 MLA മാരും അതോടൊപ്പം തന്നെ മന്ത്രിയായ ശ്രീ ശ്രീവൻകുട്ടിയും അങ്ങനെ 6 CPM MLA മാരെ ശ്രീ കെ എം മാണി സാറിനെ വളരെ അധിക്ഷേപിക്കത്തക്ക വിധത്തിൽ, വസ്തുത അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഘാതം ഉണ്ടായത് അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അദ്ദേഹത്തിന്റെ ആത്മാവ് ഇപ്പോൾ വലിയ സന്തോഷത്തിലായിരിക്കണം, കാരണം ഈ ഒരു വിധി വന്നതിൽ. അങ്ങനെ സന്തോഷിക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മാവ് തീർച്ചയായിട്ടും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു വശത്ത്. പക്ഷേ മാതൃകാപരമായ ഒരു നല്ല കാര്യം ചെയ്തു എങ്കിൽ അത് താഴെയുള്ള അടുത്ത തലമുറയെ പഠിപ്പിക്കാനായിട്ട് ഉള്ള ഉത്തരവാദിത്വം കൂടി ശിവൻകുട്ടി ഏറ്റെടുക്കണം. അതുകൊണ്ട് ശിവൻകുട്ടി രാജിവെക്കുന്നില്ലെങ്കിൽ സ്പീക്കറുടെ മേശപ്പുറത്ത് കയറി നിൽക്കാനും പറ്റുമെങ്കിൽ അന്ന് ചെയ്തതുപോലൊക്കെ കാര്യങ്ങൾ ചെയ്യുവാനും സ്പീക്കറുടെ അനുമതി വേണമെങ്കിൽ വാങ്ങാനായിട്ട് CPM കേരള ഗവൺമെന്റ് ശ്രമിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇനി അഥവാ അങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം പഴയ കാര്യം ഓർമ്മിച്ചോ അല്ലെങ്കിൽ അല്ലാതെയോ അവിടെ ഇരിക്കുന്ന കമ്പ്യൂട്ടറോ എല്ലാം എടുത്തെറിഞ്ഞെങ്കിൽ അദ്ദേഹത്തോട് ക്ഷമിക്കണം.